വീടുകളിലെത്തി കോവിഡ് വാക്സിൻ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം ഡോസ് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കോവിഡിനെതിരായ പോരാട്ടത്തിൽ അലംഭാവം കാണിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വാക്സിൻ വിതരണം അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു അരുൺ ശങ്കർ വിവരങ്ങളുമായി അരുൺ എന്തൊക്കെയാണ് അവലോകന യോഗത്തിലെ വിലയിരുത്തലുകൾ രാജ്യത്ത് നാട്ടിലധികം ജില്ലകളിൽ വാക്സിൻ വിതരണം കാര്യക്ഷമമല്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജില്ലകളിലെ ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിക്കുകയും ഈ യോഗത്തിലേക്ക് മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുകയും ചെയ്തത് ഈ യോഗത്തിൽ വെച്ചാണ് വീടുകൾ തോറും നേരിട്ടെത്തി വാക്സിൻ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത് വാക്സിൻ വിതരണത്തിന്റെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇനി കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി വീടുകളിൽ നേരിട്ടെത്തി വാക്സിൻ നൽകും എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ വൈകാരികമായ വിഷയങ്ങളെ വാക്സിൻ വിതരണവുമായി ബന്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉദാഹരണം ആദിവാസി നേതാവ് ബിർസ മുണ്ടയുടെ ജയന്തി വരാൻ പോവുകയാണ് അപ്പോൾ ആദിവാസി മേഖലയിൽ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് വാക്സിൻ യജ്ഞം നടപ്പിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും വരുന്ന മാസങ്ങളിൽ വാക്സിൻ യജ്ഞം ശക്തമാക്കണം ദീപാവലി ആഘോഷത്തിലേക്ക് രാജ്യം പോവുകയാണ് അതിനുശേഷം 100 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തതുപോലെ ശേഷിക്കുന്നവർക്കും എത്രയും വേഗം വാക്സിൻ ലഭ്യമാക്കണമെന്നുള്ളതാണ് യോഗത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് ശരി അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്